ക്രിസ്റ്റഫർ, ഡയറക്ടഡ് ബൈ ബി ഉണ്ണികൃഷ്ണൻ. അപ്പൊ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇതെനിക്ക് കണ്ട സമയത്ത് ഓ എന്തോന്നറി ഇത് എന്തൊരു പടമാണ് ഇത് അങ്ങനെ തോന്നില്ല കേട്ടോ. ഒരു ഡീസൻ്റ് പടമായിരുന്നു, നല്ലൊരു മേക്കിംഗ് ആയിരുന്നു. പക്ഷേ ഒരുപാട് അങ്ങോട്ട് ഗംഭീരമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്കും തോന്നില്ല. ഓക്കെ, കണ്ടിരിക്കാൻ വൺ ടൈം വാച്ചബിൾ ആയിരുന്നു. പിന്നെ പുള്ളിക്കാരൻ്റെ സിനിമകളൊക്കെ നോക്കുന്ന സമയത്ത്, നമ്മുടെ ബി ഉണ്ണികൃഷ്ണൻ സിനിമകളൊക്കെ നോക്കുന്ന സമയത്ത്, ഇപ്പം മിസ്റ്റർ ഫ്രോഡ്, ഗ്രാൻഡ് മാസ്റ്റർ തുടങ്ങിയ സിനിമകളൊക്കെ ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു സിനിമയാണ്. പക്ഷേ ഇതിനകത്ത് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പ്രശ്നം എന്ന് പറയുമ്പം നമ്മുടെ പതിവ് ക്ലീഷേ സാധനങ്ങളുണ്ട്, പക്ഷെ എന്നിരുന്നാൽ പോലും ഒരു വേറിട്ടൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളൊരു സിനിമ കാണുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമ കാണുന്ന സമയത്ത്, സിനിമയുടെ തുടക്കം തൊട്ട് അവസാനം വരെ ഒരു ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ ചുറ്റിപ്പറ്റിയിട്ടുള്ളൊരു സിനിമയായിരിക്കും. പക്ഷേ ഇതിനകത്ത് അങ്ങനെ അല്ല കേട്ടോ. ഈ ഒരു സിനിമയുടെ പ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസിഡൻറ്റ് ബൈ ഇൻസിഡൻറ്റ് ഇങ്ങനെ ഇങ്ങനെ കാണിച്ച് കാണിച്ച് ഒരു ഇൻസിഡൻറ്റ് ഓക്കെ അത് അവിടെ ക്ലോസ് ചെയ്യുന്നു, അടുത്ത ഇൻസിഡൻറ്റ് അത് അവിടെ ക്ലോസ് ചെയ്യുന്നു, അടുത്ത ഇൻസിഡൻറ്റ് അത് ക്ലോസ് ചെയ്യുന്നു. അങ്ങനെ ഏറ്റവും ക്ലൈമാക്സിലേക്ക് എത്തുമ്പോഴത്തേക്കും ആ സിനിമ അങ്ങ് തീരുവാണ്. പിന്നെ ചെറിയ ചെറിയ ബന്ധങ്ങളൊക്കെ നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇതിനകത്ത് ഇങ്ങനെ കണക്ഷനൊക്കെ ഉണ്ട്. പക്ഷെ സിനിമ മൊത്തത്തിൽ അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു വലിയ കണക്ഷനോ കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഓരോ ഇൻസിഡൻറ്റുകൾ കാണിച്ച് ഇങ്ങനെ തീർക്കുന്ന ഒരു സിനിമയാണ്. പിന്നെ ഗംഭീരം തോന്നിയത് ഇതിൻ്റെ കളർ ഗ്രേഡിങ് ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഇങ്ങനെ കണ്ടിരിക്കാനായിട്ട് നല്ലൊരു പ്രൊഫഷണലിസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഓരോ ഷോട്ട് കാണുന്ന സമയത്തും. പിന്നെ നല്ല നല്ല ഫ്രെയിംസുകളൊക്കെ സിനിമയ്ക്ക് അത് കാണാനായിട്ടുണ്ട്. കുറെ വൈഡ് ഷോട്ടൊക്കെ കാണിക്കുന്നുണ്ട്, നല്ല രസമായിരുന്നു കണ്ടോണ്ടിരിക്കാനായിട്ട്. സിനിമ മൊത്തത്തിൽ ആ ഒരു കളറിംഗ് ഒക്കെ കാണാനായിട്ട് ഭയങ്കര രസമായിരുന്നു കേട്ടോ. പിന്നെ ആക്ഷൻ സീക്വൻസുകൾ, ആക്ഷൻ സീക്വൻസിൻ്റെ കാര്യം പറയുമ്പോൾ ഗണ്ണ് ഫോക്കസ് ചെയ്തിട്ടുള്ള കുറച്ച് സീനൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് മമ്മൂക്കാട് ഇൻട്രോ ഒക്കെ കഴിഞ്ഞിട്ട് പുള്ളി ഒരു ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നൊരു ഒരു സീനുണ്ട്, എൻ്റെ മോനെ അത് കിട്ടില്ല. വിത്ത് BGM കൂടെ ആയപ്പോഴത്തേക്കും ആ സീൻ അങ്ങോട്ട് വേറെ ലെവലായിരുന്നു കേട്ടോ. ഒരു നിങ്ങൾ എപ്പോഴെങ്കിലും സിനിമ കാണുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കിയാൽ മതി കേട്ടോ. ആ ഒരു സീൻ പുളിയായിരുന്നു. അതായത് ആ ഒരു ഫസ്റ്റ് സീനുണ്ട് ഒരു ഗണ്ണിങ്ങനെ വെച്ചിട്ട് ആ അത് കിട്ടില്ല സാധനമായിരുന്നു കേട്ടോ, അത് കൊള്ളായിരുന്നു. പിന്നെ ക്യാമറ വർക്കൊക്കെ ഗംഭീരമായിരുന്നു. മേക്കിങ്ങും കൊള്ളാം, പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൊണ്ട് ഓക്കെ ആണ്, ഒരു ഓക്കെ പടമാണ്. പക്ഷേ ഇപ്പം എനിക്ക് പേഴ്സണൽ തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഒട്ടും കണക്ഷൻ ഇല്ല. ഞാൻ പറഞ്ഞല്ലോ ഓരോ ഇൻസിഡൻറ്റ് ഇങ്ങനെ കാണിച്ചത് ക്ലോസ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ തീരുവാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്കിങ്ങനെ നമ്മളെ അങ്ങനെ മുഴുനീളമായിട്ട് പിടിച്ചിരുത്താനും മാത്രമായിട്ടുള്ള ഒരു സ്റ്റോറിയല്ല ശരിക്കും. അതൊരു വേറിട്ട് എക്സ്പെരിമെൻ്റ് ആണ്. കാര്യം നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുവരുന്നു പറഞ്ഞാൽ ഒരു ഒരു ഇൻസിഡൻറ്റ് അതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ അവസാനം വരെ പോവുകയാണല്ലോ. പക്ഷേ ഇതങ്ങനല്ല. ഇപ്പം സിനിമയുടെ ഒരു മെയിൻ പ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജസ്റ്റിസിനെ പറ്റിയിട്ടാണ് സിനിമ സംസാരിക്കുന്നത്. അതായത് ഡിലേ ചെയ്യുന്ന ജസ്റ്റിസ്. ഓക്കെ, പക്ഷേ ക്രിസ്റ്റഫറിൻ്റെ കാര്യം വരുന്ന സമയത്ത് അതിന് വേറൊരു തലമാണ്. പുള്ളിയുടെ ഒരു രീതിയുണ്ട്. ഇപ്പം മമ്മൂക്കയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു സിനിമയ്ക്കകത്ത് പുള്ളി അഭിനയിച്ചേക്കുന്ന ഒരു രീതി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സട്ടിൽ ഫേസാണ്, എന്താ പറയുക, ഒരു സ്റ്റോൺ ഫേസ് ഒക്കെ നമ്മൾ പറയുമല്ലോ, അത് പുള്ളിയുടെ ഒരു ജീവിതം അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ക്യാരക്ടർ ഗംഭീരമായിട്ട് നമുക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു ക്യാരക്ടർ എന്തുകൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നത്, സ്ക്രീനിൽ അങ്ങനെ വരുന്നതിൻ്റെ കാര്യമൊക്കെ നമുക്ക് സിനിമയിൽ കാണാൻ പറ്റും. പിന്നെ ഇടയ്ക്കൊരു ഷോട്ട് ഉണ്ട് കേട്ടോ, എനിക്ക് കൃത്യമായിട്ട് പറയാനായിട്ട് പറ്റത്തില്ല, സ്പോയിലറായി പോവും. അതായത് പുള്ളിക്കാരന് വേണ്ടപ്പെട്ട ഒരാൾക്ക് ഒരു ചെറിയൊരു ഇൻസിഡൻറ്റ് സംഭവിക്കുന്ന സമയത്ത് പുള്ളിയുടെ ഒരു ഒരു എക്സ്പ്രഷൻ ഉണ്ട്, അതായത് എൻ്റെ മോനെ അത് വേറെ ലെവലായിരുന്നു കേട്ടോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നടക്കുന്ന സീനാണ്, ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു സീനാണേ. ഷർട്ടിൻ്റെ കളർ ഒരു ഡാർക്ക് ഷർട്ടാണ്, നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. ആ സമയത്തെ പുള്ളിയുടെ ഫേസിനകത്ത് എക്സ്പ്രഷൻ ഒന്നുമില്ല, പക്ഷേ ഈ കണ്ണും ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഇത്രയും ഒരു ഏരിയ, ഓ അവിടെ വരുന്നൊരു സാധനമുണ്ട്, അത് ഭയങ്കര രസമായിരുന്നു കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. കാര്യം ബാക്കി പുള്ളിക്ക് ഒരു എക്സ്പ്രഷനും ഇല്ല, അത് ഞാൻ പറഞ്ഞ ഒരു സ്റ്റോൺ ഫേസ് ആണ് പുള്ളിക്ക്. ആ ഒരു ഫേസ് വെച്ചുകൊണ്ട് തന്നെ ആ ഒരു കണ്ണിനകത്തുള്ള ഒരു വികാരവും അതൊക്കെ ഓ വേറെ ലെവൽ കേട്ടോ. പിന്നെ പുള്ളി കാണാൻ ഭയങ്കര രസമാണ് നമുക്ക് കാണാനായിട്ട്. നമ്മളിപ്പം പുഴുവിനകത്തൊക്കെ കണ്ട പോലെ ഭയങ്കര ഹാൻഡ്സം ആയിരുന്നു പുള്ളി സിനിമയ്ക്കകത്ത് കാണാനായിട്ട്. കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റ് അതൊക്കെ ഗംഭീരമായിരുന്നു കേട്ടോ. മേക്കപ്പ് അതൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഗണ്ണ് ഫോക്കസ് ചെയ്യുന്ന ആക്ഷൻ സീക്വൻസ് ഒക്കെ നല്ലതാണ്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതേ, വിത്ത് ഓൾ റെസ്പെക്ട് നമുക്ക് ഇപ്പം നമുക്കറിയാലോ ഇത്രയും പ്രായമായ അദ്ദേഹത്തിന്. അതുകൊണ്ട് തന്നെ ഈ ആക്ഷൻ സീക്വൻസുകൾ കുറേ കാണിക്കുന്ന സമയത്ത് കുറച്ചൊക്കെ ഒന്ന് ഒന്ന് പതറിപ്പോകുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. നമുക്കറിയാലോ, നമ്മൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. ഇപ്പം വേറെ രീതിയിലേക്ക് എടുക്കരുത്. അപ്പം ചില സാധനങ്ങളൊക്കെ കാണിക്കുന്ന സമയത്ത് ഒരു അദ്ദേഹത്തിൻ്റെ ഫേസിലൊക്കെ ഒരു നമുക്ക് തോന്നുന്നു, അത് കാണുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. കാര്യം നമ്മൾ ആരാധിക്കുന്നൊരു മനുഷ്യനാണല്ലോ. അപ്പം പുള്ളിയുടെ മുഖത്തൊരു പതർച്ച വരുന്ന സമയത്ത് നമുക്കൊരു ഒരു ഒരു ഫീലിങ്ങിനെ തോന്നും. നെഗറ്റീവായിട്ടൊന്നും എടുത്തേക്കരുത്. അതായത് സാധാരണ പ്രേക്ഷകൻ്റെ അഭിപ്രായം പറഞ്ഞാണ്, നമുക്ക് ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളുടെ അഭിപ്രായമായിട്ട് കൂട്ടിയാൽ മതി. പിന്നെ അദ്ദേഹം ഓടുന്ന സീക്വൻസുകളൊന്നും അങ്ങനെ കാണിക്കുന്നില്ല സിനിമയ്ക്കകത്ത്. ഇപ്പം നിങ്ങൾ സിനിമ നോക്കിയാൽ മതി, ഓടുന്ന സീക്വൻസുകൾ ഉണ്ട്. പക്ഷേ ഈ ഓപ്പോസിറ്റ് വില്ലൻ എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, അയാൾ ഓടുന്നത് കാണിക്കുന്നുണ്ട് കൃത്യമായിട്ട്. പക്ഷേ മമ്മൂക്ക ഓടുന്ന സീനൊക്കെ വരുമ്പോഴത്തേക്ക് കാല് മാത്രമാണ്, അദ്ദേഹത്തിൻ്റെ ബോഡി ഒന്നും കാണിക്കുന്നില്ല. പിന്നെ ഒരു സ്കിഡ് ചെയ്യുന്ന സീനുണ്ട്, അത് ഫുള്ള് ത്രൂ ഔട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ ഓട്ടം അങ്ങനെ ആക്ഷൻ സീക്വൻസ് തന്നെ വളരെ ലിമിറ്റഡ് ആയിട്ടൊക്കെയാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് സിനിമ കാണാൻ മനസ്സിലാവും, ഒരുപാട് അങ്ങോട്ട് ചെയ്യുന്നില്ല. അപ്പം നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ആ പരിമിതികളും പ്രായത്തിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ നമുക്കറിയാം. അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞ കേട്ടോ. പിന്നെ ഓവറോൾ സിനിമ നോക്കുന്ന സമയത്ത് ക്യാരക്ടേഴ്സൊക്കെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. മമ്മൂക്കയാണ് ഏറ്റവും അടിപൊളിയായിട്ട് ചെയ്തത്, ഓഫ് കോഴ്സ് അത് അങ്ങനെ ആയിരിക്കുമല്ലോ. പിന്നെ നമ്മുടെ ഷൈൻ ടോം ചാക്കോ, പുള്ളി ഒരു മിസ്ഫിറ്റ് ആയിട്ടാണ് തോന്നിയ കേട്ടോ. പുള്ളിയുടെ ഡയലോഗ് ഇപ്പോഴും ആ ഒരു ഇന്റർവ്യൂവിൽ പറയുന്ന കണക്ക് പുള്ളി ഇങ്ങനെ ആ ഇരുത്തവും
ഡയലോഗ് പറയുന്ന സമയത്ത് ആ ഒരു ഹസ്കി വോയിസും ആ ക്ലബായി പോകുന്ന ഹസ്കി വോയിസ് ഉണ്ടല്ലോ, അതായത് ഒരു ഒരു വാക്കിന് മേലൊരു വാക്ക് കയറി ക്ലബ്ബാവുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അത് ഇപ്പോഴും ക്ലിയർ വ്യക്തമായിട്ട് മനസ്സിലാവാത്തൊരു ഒരു അവസ്ഥയാണ് കേട്ടോ. അത് നമ്മൾ ആ ഒരു ക്യാരക്ടർ ഇങ്ങനെ കാണുന്ന സമയത്ത് പുള്ളി അങ്ങോട്ട് ഒരു ആ ഒരു പഴയ ഇന്റൻസിറ്റി ഒന്നും ഇല്ല, പുള്ളി ഇപ്പം വേറെ ഏതോ ലോകത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കാൻ തോന്നുന്നു കേട്ടോ. പുള്ളിയുടെ ഒരു ഭയങ്കര ഒരു ഇന്റൻസ് ആയിട്ടുള്ള ആക്ടിംഗ് ഒക്കെ ഉണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സിനിമയ്ക്കകത്ത് എടുക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നു, കാര്യം അത്രയും ഒരു അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയിരുന്നു, സിനിമ മനസ്സിലാവും അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആണ്. പക്ഷേ പുള്ളി അങ്ങോട്ടൊരു എന്താ പറയാ അങ്ങ് വന്നു ചെയ്തു പോയി, ആ ഒരു അവസ്ഥയിലേക്ക് അങ്ങ് കാര്യങ്ങൾ മാറി, അത്രേ ഉള്ളൂ. പിന്നെ ഐശ്വര്യലക്ഷ്മി, സ്നേഹ, അങ്ങനെ കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ അവർക്കൊന്നും ഭയങ്കരമായിട്ടൊന്നും ചെയ്യാനൊന്നും ഇല്ല, റോളൊക്കെ ഉണ്ട് കേട്ടോ, അവർക്ക് നല്ല വ്യക്തമായിട്ടൊരു റോള് സിനിമയ്ക്കകത്തുണ്ട്, അതൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് ഓക്കെ, അതാ പറഞ്ഞ മൊത്തത്തിൽ സിനിമ കാണുന്ന സമയത്ത് നമുക്കൊരു ഒരു അറ്റാച്ച്മെന്റോ ഒന്നും ഇല്ല. പിന്നെ ഒരു വില്ലനുണ്ട്, വില്ലന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറയാം, ഞാൻ പറഞ്ഞല്ലോ ഓരോ ഇൻസിഡന്റ് ക്ലോസ് ചെയ്ത് അങ്ങ് പോവാണ്. അപ്പം ഒരു കണക്ഷൻ ഉണ്ട്, ഒരു ത്രൂ ഔട്ട് കണക്ഷൻ ഉണ്ട്, പക്ഷേ എന്നിരുന്നാൽ പോലും ഒരു ക്ലൈമാക്സിലേക്ക് എത്തിയപ്പോഴത്തേക്കും ഓക്കെ അത് പെട്ടെന്ന് വന്നു. ക്രിസ്റ്റഫറിന് ഒരു നീതിയുണ്ട്, ആ നീതി നടപ്പാക്കുന്നു, കഴിഞ്ഞു, പടം കഴിഞ്ഞു, അത്രേ ഉള്ളൂ. പിന്നെ അതൊക്കെ തന്നെ സിനിമ. അപ്പം അത്രേ ഉള്ളൂ, ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു എന്താ പറയുക ഒരു വൺ ടൈം വാച്ചബിളായിട്ടാണ് തോന്നിയത്. ഭയങ്കര ഗംഭീരം തോന്നിയില്ല, ഗംഭീരമായിട്ട് തോന്നിയ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞ ഈ കളർ ഗ്രേഡിങ്ങും ക്യാമറയും പിന്നെ ആ ഒരു ബീജം ഒക്കെ നല്ലതായിരുന്നു. പിന്നെ ഈ ഒരു ഗണ്ണ് ഫോക്കസ് ചെയ്യുന്ന ആ ഒരു ആക്ഷൻ സീക്വൻസുകൾ, അതിൻ്റെ ഒരു ഷോട്ടൊക്കെ ഭയങ്കര രസമാണ് കണ്ടോട്ട് ചെയ്യാൻ കേട്ടോ. നന്നായിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ട്, അതായത് ഈ ഒരു മമ്മൂക്കയുടെ ആ ഒരു ഒരു നിപ്പും ആ ഒരു ഗണ്ണ് പിടിച്ച് നിൽക്കുന്ന ആ ഒരു സ്റ്റൈലും വിത്ത് ബിജിഎം കൂടെ ആകുമ്പോഴത്തേക്കും നന്നായിട്ട് ബ്ലെൻഡായിട്ട് നമുക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ട്. അതൊക്കെ അടിപൊളിയായിരുന്നു. ഓക്കെ, അപ്പം ഓവറോൾ പറയുന്ന സമയത്ത് ഒരു വൺ ടൈം വാച്ചബിൾ മൂവി ആയിട്ട് എനിക്ക് തോന്നിയത്, അത്ര ഗംഭീരമായിട്ട് തോന്നിയില്ല. പക്ഷേ ഒരു മോശം സിനിമയൊന്നും അല്ല കേട്ടോ, നല്ല ഡീസെന്റ് ആയിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട് ഒട്ടും. അതായത് പഴയ സിനിമ ഉണ്ടല്ലോ, അതായത് ആറാട്ടുണ്ടല്ലോ, പുള്ളിക്കാരൻ്റെ ഒരു കരിയർ നോക്കുന്ന സമയത്ത് ഇതുവരെ വരാത്ത ആക്ഷേപങ്ങളൊക്കെ വന്നൊരു സിനിമ ആയിരുന്നു ഈ ആറാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ അവിടെ വന്ന വിവാദങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ചാണ് ഈ ഒരു സിനിമ എടുത്തേക്കുന്നത്. ഇതിനകത്ത് നോക്കുന്ന സമയത്ത് അങ്ങനത്തെ ഒരു എന്താ പറയുക ഒരു വൾഗർ ഡയലോഗ്സോ ആവശ്യമില്ലാത്ത കോമഡിയോ അങ്ങനത്തെ ഈ അലിക്കുലി സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ സിനിമയ്ക്ക് വേണ്ടി ഇവരിങ്ങനെ മനഃപൂർവ്വം ഇട്ടുകൊടുക്കുന്ന അങ്ങനത്തെ ഒരു സാധനം ഇല്ലായിരുന്നു കേട്ടോ. നല്ലൊരു ഡീസന്റ് മേക്കിംഗ് ആണ്, പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് സ്ക്രീനിൽ കാണാനേ പറ്റുന്നുണ്ട്. യെസ്, അപ്പം താല്പര്യം ഉണ്ടെങ്കിൽ തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണുക, സിനിമ കണ്ടിട്ട് സിനിമയെ പറ്റിയുള്ള അഭിപ്രായം പറയുക. അപ്പം നമുക്ക് അടുത്ത ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും ബൈ.